അപ്പോൾ ഞങ്ങൾ കുറേ ഞങ്ങൾക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വേസ്റ്റ് മാറ്റിയിട്ടുണ്ട്. ഈ വേസ്റ്റ് ഇവിടെ മാറ്റുന്ന ഒരു തൊഴിലാളിയാണ് ആപ്പെട്ട്. ഇയാൾ പോകുന്ന സമയത്ത് ഒഴുക്കും നല്ല ഒഴുക്കുണ്ടായിരുന്നു, മഴയുടെ നല്ല ഒഴുക്കുണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹം അപ്പുറത്ത് ഒരു പക്ഷേ അവിടെ എങ്ങനെ അവിടുത്തെ സാധ്യത കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് പോയത്. അപ്പോൾ ഇപ്പോൾ അവിടുത്തെ ഒരു അവസ്ഥ മനസ്സിലാക്കി ഇതിനിടയ്ക്ക് ഒരു പക്ഷേ അയാൾ പോയിട്ടുണ്ടെങ്കിൽ ഉണ്ടാവും എന്നുള്ള ഒരു നിരീക്ഷണത്തിലാണ്. നിങ്ങൾ ഇവിടെ ഇറങ്ങിയപ്പോഴേ പുള്ളി അപകടത്തിൽപ്പെട്ടത് ഈ ഭാഗത്ത് വെച്ചല്ലേ? അപ്പൊ ഇവിടെ ഇറങ്ങിയപ്പോൾ നിങ്ങൾക്ക് എന്തായിരുന്നു? നിങ്ങൾ ഒഴുക്കാണ്, ഒഴുക്ക്, അടിയിലൊഴുക്കുണ്ട്, അടിയൊഴുക്കാണ്. കാരണം ഈ മേളിൽ വേസ്റ്റ് നിൽക്കുമ്പോഴത്തേക്കും അടിക്കാ വെള്ളം കൊണ്ടുപോകുന്നത്. ഈ പാലത്തിന്റെ താഴെയായിട്ട് ഓപ്പൺ അല്ലേ, അപ്പം കുറച്ച് ഭാഗത്ത് വേസ്റ്റ് ഉണ്ട്, ബാക്കി ഇങ്ങനെ അടിക്കുക, അങ്ങനെ വെള്ളം ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകുകയാണ് ചെയ്യുന്നത്. ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ തോന്നുന്നു അവിടെ ഈ ഫെൻസിംഗ് പോലെയൊക്കെ വെച്ച് വേസ്റ്റ് തടഞ്ഞിറക്കുന്നു. ഈ ഇതിന്റെ അടിയിലോട്ട് ഈ ഭാഗത്തേക്ക് പോകാനുള്ള സാധ്യത ഉണ്ടോ? നിങ്ങൾ തിരക്കിലാണെങ്കിൽ അത് നടന്നോട്ടെ. അവര് ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി അടുത്ത നടപടികളിലേക്ക് കടക്കാൻ പോവുകയാണ്. നമുക്ക് ഏറെ നേരം അവരടുത്ത് സംസാരിക്കാനും പറ്റില്ല. അവർ പറഞ്ഞു വെച്ച് നോക്കുകയാണെങ്കിൽ പ്രധാന പ്രശ്നം വേസ്റ്റ് തന്നെയാണ്. ഒപ്പം തന്നെ അതോടൊപ്പം തന്നെ ഈ ഒഴുക്കുമുണ്ട്. അപ്പൊ നല്ല ഒഴുക്കും വേസ്റ്റും ഉള്ളത് കൊണ്ടാണ് ഈ ബുദ്ധിമുട്ട് അവരെ നേരിടുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കുറെ വേസ്റ്റ് അവർ പൂർണ്ണമായി മാറ്റാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. അതാണ് ഇത്രയും നേരം നടന്നുകൊണ്ടിരുന്നത്. മാത്രമല്ല ഇതിന് അടിയിലേക്ക് പോകാനുള്ള സ്ഥിതി ഉണ്ടോ എന്നുള്ള കാര്യമാണ് ഇനി അറിയേണ്ടത്. മറ്റുള്ള രക്ഷാപ്രവർത്തനവും മറ്റ് നടപടിക്രമങ്ങളും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അവരെ ഈ അപ്പുറത്ത് പോയി ഫയർഫോഴ്സും മറ്റുദ്യോഗസ്ഥരും ഒക്കെ ഇപ്പൊ നോക്കിയിട്ട് വന്നിട്ടേ ഉള്ളൂ. ഫയർഫോഴ്സ് അടുത്ത് സ്കൂബ ടീം വീണ്ടും ഇറങ്ങി പരിശോധിക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്.